യിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഗവൺമെന്റിന്റെ ഓണത്തിന് ഒരുമുറം പച്ചക്കറിയിലുള്ള ചാലഞ്ച് ഏറ്റെടുക്കാൻ പോവുകയാണ് എല്ലാവരും ഞങ്ങളുടെ ഒപ്പം ഈ ചാലഞ്ച് ഏറ്റെടുക്കുകയാണെങ്കിൽ നമുക്ക് ഓണത്തിന് വയർ നിറച്ച് സദ്യ ഉണ്ട അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഇതിനായിട്ടുള്ള തയ്യാറെടുപ്പ് നടത്താവുന്നതാണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം ഓണം കേരളീയരുടെ പ്രധാനപ്പെട്ട ഉത്സവങ്ങളിൽ ഒന്നാണ് നമ്മൾ എല്ലാവരും ആഘോഷിക്കുന്ന ഉത്സവം ഓണക്കോടി എടുക്കുന്നത് പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ഓണസദ്യയും നമ്മുടെ കേരള ഗവൺമെൻറ് ഓണത്തിന് ഒരു മുറം പച്ചക്കറി എന്ന പദ്ധതിയുമായിട്ട് മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് വർഷങ്ങളായി ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതിയുമാണ് ഈ വർഷം നമുക്കും അതിനോടൊപ്പം പങ്കുചേരാം ഞാൻ എല്ലാ വർഷവും എൻ്റെ ടെറസിലെ കൊണ്ടാണ് ഓണത്തിനുള്ള വിഭവങ്ങൾ ഉണ്ടാക്കുന്നത് എങ്കിലും ഈ വർഷം നിങ്ങളെ നിങ്ങളെക്കൂടെ ഞാൻ ഒപ്പം കൂട്ടുകയാണ് നിങ്ങളും എൻ്റെ ഒപ്പം കൂടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാനിപ്പോൾ കുറേ ടൈപ്പ് കൃഷികളൊക്കെ ടെർസൽ ചെയ്തിട്ടുണ്ട് എനിക്ക് അതിൽ നിന്ന് ഓണത്തിനും കിട്ടും എങ്കിലും അഡീഷണലായിട്ട് ഞാൻ കുറേ കൂടെ ചെയ്യുന്നതും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും കൃഷി ചെയ്യുമ്പോഴത്തേക്കും കൃഷി അവരുടെ ഒരു വിളവ് തീർന്ന ശേഷമല്ല അടുത്ത നടേണ്ടത് അതൊന്ന് കിളിത്തി കുറച്ച് പോയി കഴിയുമ്പോഴത്തേക്ക് അടുത്ത വിത്ത് ഇട്ടുകൊണ്ടേയിരിക്കണം എന്നാലേ നമുക്ക് തുടർച്ചയായിട്ട് എല്ലാ സാധനങ്ങളും വിളവെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇപ്പം ഞാൻ വെള്ളരിയുണ്ട് മത്തനുണ്ട് അതുപോലെ തന്നെ വെണ്ടയുണ്ട് പയറുണ്ട് പച്ചമുളകുണ്ട് കാന്താരിയുണ്ട് പാവലുണ്ട് പടവലുണ്ട് അങ്ങനെ കുറേ അധികം വിത്തുകൾ എൻ്റെയിലുണ്ട് ഇതൊക്കെ ഞാൻ പല ആവശ്യമായിട്ട് കൃഷി പനിന്ന് വാങ്ങിച്ചതും പിന്നെ ഞാൻ കൃഷി ചെയ്തെടുത്ത പച്ചക്കറി വിളകളുടെ വിത്തുകളുമൊക്കെ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് ഞാൻ ഇങ്ങനെ ചെയ്യുന്നു കണ്ടുകൊണ്ട് ഓരോരുത്തരൊക്കെ എനിക്ക് കൊണ്ട് തരും ഇതൊന്ന് പാവി നോക്ക് ഇത് നല്ലൊരിനമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കൊണ്ട് ഒരുപാട് പേര് തരാറുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ട്രൈ ചെയ്യാറുമുണ്ട് അപ്പം നമ്മൾക്ക് നമ്മുടെ കയ്യിൽ ഇപ്പം നട്ടു നട്ട് വരുമ്പോഴത്തേക്ക് ഏറ്റവും നല്ലൊരു ഇനം എന്ന് നമുക്ക് തോന്നുന്നത് നമ്മൾ കൂടുതലായിട്ട് കളക്ട് ചെയ്ത് വീണ്ടും അതിനെ കൂടുതലായിട്ട് വിളയിച്ചെടുക്കാനായിട്ട് ശ്രമിക്കാറുമുണ്ട് അപ്പോൾ അങ്ങനെ കുറേ വിത്തുകൾ എൻ്റെ കയ്യിലുണ്ട് അതാണ് ഞാനിപ്പോൾ ഇവിടെ നടാൻ വേണ്ടിയിട്ട് പോകുന്നത് പിന്നെ ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറയുന്നില്ല എങ്കിലും നിങ്ങൾ ഞാൻ ഗ്രോ ബാഗ് എങ്ങനെ നടക്കാമെന്നൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതിനകത്ത് ഞാൻ നന്നായിട്ടൊരു ഗ്രോ ബാക്ക് എങ്ങനെ നിറയ്ക്കാം എഴുതി ചെയ്തിട്ടുണ്ട് നമ്മൾ മണ്ണിര മണ്ണിര കമ്പോസ്റ്റും എല്ലുപൊടിയും ചാണകപ്പൊടിയും അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്ത് അത് എങ്ങനെ നന്നായിട്ട് നിറയ്ക്കാമെന്ന് എല്ലാവരും ആ വീഡിയോ ഒന്ന് കാണണം കൂടാണ്ട് ഇത് കിളിച്ച് കയറി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പച്ച ചാണകം കലക്കി നേർപ്പിച്ച് ഡെയിലി ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ കടലപ്പിണ്ണൊക്കെ വെള്ളത്തിൽ രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇട്ട് വയ്ക്കണം അപ്പം നല്ല കുളിച്ചൊരു ഇതാവും എന്നിട്ട് അത് ഡയലൂട്ട് ചെയ്ത് ഡയലൂട്ട് ചെയ്ത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുക അങ്ങനെ കുറച്ച് വളപ്രയോഗങ്ങളുടെ ഇടയ്ക്ക് അതായത് ഒരു ചെടിയുടെ ഇല കോന്ന് കാണുമ്പോൾ ഇതിന് എന്തോ ഒന്ന് കുറവുണ്ടോ നമുക്കൊന്ന് ഫീൽ ചെയ്യും ആ ഒരു ടൈം നമ്മൾ ഒഴിച്ചു കൊടുത്തോണ്ടേ ഇരിക്കുക പോലെ കായകൾ അവർ തരും ആദ്യത്തെ ആ ഗ്രോ ബാഗിന്ന് തന്നെ നന്നായിട്ട് വിളവിനുള്ള ഒരു എന്താ പറയുക വളപ്രയോഗം അതിനകത്തുണ്ട് പിന്നെ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് പിന്നെ രണ്ട് നേരം നമ്മൾ നന്നായിട്ട് നനയ്ക്കുക ഇപ്പം മഴയൊക്കെ എപ്പോൾ ഉള്ളതുകൊണ്ട് നമ്മൾക്ക് അധികം നനയ്ക്കേണ്ട വരുന്നില്ല എങ്കിലും ശ്രദ്ധിക്കുക അപ്പോൾ വളം കുറച്ചൊക്കെ ഒന്ന് ഒഴുകിയും പോകും മഴ ഉള്ള സമയത്തൊക്കെ അതുമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പം എല്ലാവരും ഈ ഒരു കൃഷി എല്ലാവരും ഒന്ന് ചെയ്യാനായിട്ട് നോക്കണം എന്നോട് വേറൊരു ഇതിൽ ഒരാൾ പറഞ്ഞിട്ടുണ്ട് വളപ്രയോഗം ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു എന്ന് അപ്പം ആ ഗ്രോ ബാഗ് നിറയ്ക്കുന്ന വീഡിയോ ഒന്ന് കാണണം ഗ്രോബാഗ് ഞാൻ കരിയിലെടുത്തിട്ടുണ്ട് അതിനകത്ത് എല്ലുപൊടിയുണ്ട് ചാണകപ്പൊടിയുണ്ട് അതുപോലെ മണ്ണിര കമ്പോസ്റ്റ് ഉണ്ട് പിന്നെ ഇതൊക്കെ വെച്ചിട്ടാണ് അതിൻ്റേതായ ഒരു രീതിയിലാണ് ഞാനത് നിറച്ചേക്കുന്നത് ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ഇത് കിളിച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ഇതിന് കുറച്ച് മേളോട്ട് വരുമ്പം എന്തായാലും പുഴു അതിൻ്റെയൊക്കെ ആക്രമണം വരും നമ്മൾ ഡെയിലി അതിൻ്റെ അടുത്ത് ചെന്ന് അതിൻ്റെ ഇലകളൊക്കെ ഒന്ന് നോക്കേണ്ടത് നമ്മുടെ ഏറ്റവും വലിയൊരു കാര്യമാണ് അപ്പം തന്നെ ചെറിയ ചെറിയ പുഴുക്കളെയൊക്കെ നമുക്ക് എടുത്ത് കളയാം അത്യാവശ്യം കീടനാശിനി ഒന്നും ചെയ്യേണ്ട കാര്യം അന്നേരം വരത്തേയില്ല നമ്മളുടെ ഡെയിലി ശ്രദ്ധ എപ്പോഴേലും ഒന്ന് കുറയുമ്പം ശരിക്കിത് ആകുകയും ചെയ്യും പിന്നെ നമ്മൾ ഞാൻ കൂടുതലും ചെയ്യുന്നത് മുളകിൻ്റെ കുരുടിപ്പിനാണെങ്കിൽ കിരിയാത്തിൻ്റെയൊക്കെ പ്രയോഗമാണ് പിന്നെ പാവൽ ഇപ്പം ഞാൻ ഈ കാണിച്ചേക്കുന്ന പാവലൊക്കെ ഉണ്ടല്ലോ ഞാൻ പൊതിഞ്ഞിട്ട് അഴിച്ച് നിങ്ങളെ കാണിച്ചേക്കുന്നത് അപ്പം നമ്മൾ ഇതൊക്കെ പൊതിഞ്ഞ് തന്നെ ഇടണം അപ്പോൾ കീടങ്ങൾ വന്നിങ്ങനെ അതിൽ കൊത്തി എന്തു പറയുന്നത് അത് കേടായി പോകുന്നൊരവസ്ഥ പാവലും പടവലും ഒക്കെ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ എൻ്റെ ടെറസിലാണെങ്കിൽ ധാരാളം കിളികൾ വരുന്നുകൊണ്ട് കോവയ്ക്കൊക്കെ കുറേ തിന്നിട്ട് പോവും പഴുത്തമുളക് കുറച്ചൊക്കെ ഞാൻ അവർക്ക് തന്നെയായിട്ട് വെക്കും അവിടെ കാരണം ഒരു രസമാണ് ഇത് കാണാൻ വേണ്ടിയിട്ടൊക്കെ കിളികൾ എപ്പോഴും കയറി ആന്ധനം മണ്ടയിൽ ഉണ്ടാവും രാവിലെ അപ്പോൾ കുറച്ച് അവർ തിന്നും കുറച്ച് ഉള്ളതാണ് ഈ പ്രകൃതിയുടെ വിഭവങ്ങളൊക്കെ നമ്മൾ തന്നെ കഴിച്ചാൽ ശരിയാവത്തില്ല അതൊരു കാണാനായിട്ടുള്ള ഒരു മനസ്സിൻ്റെ സുഖം ഒരു പ്രത്യേകത തന്നെയാണ് അപ്പം എല്ലാവരും അങ്ങനെ ഇതൊക്കെ ഒന്ന് പൊതിഞ്ഞ് സൂക്ഷിക്കുക പിന്നെ കീടനാശിനി അതായത് നമ്മുടെ കാന്താരി കാന്താരി നന്നായിട്ട് നട്ടുപിടിപ്പിച്ചിട്ട് നമുക്ക് അത്യാവശ്യം നമ്മുടെ ഉപയോഗത്തിനും പറ്റും പിന്നെ കാന്താരി ഉപയോഗിച്ചിട്ടുള്ള സ്പ്രേ അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വേപ്പെണ്ണയും കാന്താരിയും നമ്മുടെ കിരിയാത്ത് എല്ലാം കൂടെ അതിൻ്റെ ഇതെല്ലാം കൂടെ എടുത്തിട്ട് മിക്സ് ചെയ്ത് ഞാൻ ഞാനങ്ങ് അടിക്കും അപ്പം ഞാൻ കിരിയാത്തിൻ്റെ ഒരു വീഡിയോ ഇട്ടുണ്ട് അത് നിങ്ങളൊന്ന് കണ്ടു കണ്ടുനോക്കണം അതിനകത്തത് മു മുളകിൻ്റെയൊക്കെ കുരുടിപ്പിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ പടവലത്തിലൊന്നും ഞാൻ കീടനാശിനി അടിച്ചിട്ടേ ഇല്ലേ സത്യം കഴിഞ്ഞാൽ പുഴു എപ്പോഴും പോയി എടുത്ത് നുള്ളി 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 കളയുകയാണ് ചെയ്യാറുള്ളത് വെണ്ടയിലാണെങ്കിലും പുഴു വരാറുണ്ട് അത് നമ്മളങ് എടുത്ത് കളയണം പിന്നെ മുളകിൻ്റെ മണ്ടയൊക്കെ ഇടയ്ക്കൊക്കെ ഇച്ചുണ്ടൊക്കെ വരുമ്പം നുള്ളിക്കളയും പക്ഷേ പിന്നെ വരുന്ന ഇലകളൊക്കെ നന്നായിട്ട് തന്നെയാണ് വരുന്നത് പിന്നെ എപ്പോഴും നമ്മൾ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങൾ നന്നായിട്ട് വൃത്തിയാക്കി ഇടണം അത് എനിക്ക് പറഞ്ഞു തന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു വീഡിയോയിൽ നിന്ന് ഞാൻ കണ്ടുപിടിച്ചതാണ് ഒരു അദ്ദേഹം ചെയ്യുന്നത് എപ്പോഴും ടെറസ് നല്ല നീറ്റാക്കി ഇടും അദ്ദേഹം പറയുന്നത് ടെറസ് വൃത്തികേടായി കിടന്നു കഴിഞ്ഞാൽ കീടങ്ങളുടെ ആക്രമണം കൂടുമെന്നാണ് അപ്പം നമ്മൾ ഓരോ വീഡിയോകളും ശ്രദ്ധിക്കുക ഓരോരുത്തരുടെ ഇടയ്ക്ക് നമുക്ക് ഓരോന്ന് പഠിക്കാൻ പറ്റും അപ്പം പല പല വീഡിയോയിൽ നിന്ന് പല പല അറിവുകൾ നമ്മൾ ലഭി നമുക്ക് ലഭിക്കും അതൊക്കെ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക വിത്തുകൾ ഷെയർ ചെയ്യുക അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് നല്ല എന്താ പറയുന്ന ഒരു സന്തോഷം ലഭിക്കുന്നതായിരിക്കും പിന്നെയാണെങ്കിൽ നമ്മൾ കിളിച്ച് കുറച്ചായി കഴിയുമ്പം പയറിനൊക്കെ വള്ളി കെട്ടിക്കൊടുക്കണം മുകളിലോട്ട് കെട്ടി കൊടുക്കണം പിന്നെ പാവലിന് വള്ളി കെട്ടി കൊടുക്കണം അതുപോലെ തന്നെ വഴുതനയൊക്കെ നന്നായിട്ട് പടർന്ന് വരും അപ്പോൾ അതൊക്കെ ഒന്ന് കമ്പൊക്കെ കൊടുത്ത് താങ്ങി നിർത്തണം തക്കാളി അതുപോലെ തന്നെ അപ്പം ഓരോ ചെടിക്കും അനുയോജ്യമായ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളതിന് ചെയ്തു കൊടുക്കണം എന്നാലേ ഓരോ ചെടിയും നല്ല രീതിയിൽ വരികയുള്ളൂ അപ്പം ഇതിൻ്റെ ഇത് നമ്മളിപ്പം കൃഷി ഒപ്പം തന്നെ നമുക്ക് ആവശ്യമുള്ളത് എടുക്കണം കുറച്ച് നമ്മൾ നമ്മുടെ വിത്തിനായിട്ടും എപ്പോഴും മാറ്റി മാറ്റിവെക്കണം അതിനകത്ത് ഏറ്റവും നല്ല കായ വരുന്നത് തന്നെ വേണം നമ്മൾ വിത്തിനായിട്ട് മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് അന്നാലേ അടുത്ത തൈ വരുന്നത് ഏറ്റവും നല്ല ക്രോത്തുള്ള നല്ല കായ്ഫലമുള്ള നല്ല എന്താ പറയുക നല്ല ഒരുപാട് കാവകൾ കിട്ടുന്ന രീതിയിലേക്ക് നമുക്ക് വരികയുള്ളു നമ്മൾ എപ്പോഴും വിത്ത് സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനെ ശ്രദ്ധിച്ചു വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഉപകാരപ്രതിമാരുതുന്നു കരുതുന്നു എല്ലാവരും അമ്മമാരോടൊപ്പം ഈ ചാനൽ ജയിച്ചെടുക്കുക എല്ലാവരും നല്ല ആഹാരം കഴിക്കുക ആരെയത്തോട് ചോദിക്കുക നന്ദി നമസ്കാരം